എഞ്ചിനീയറിംഗ് കാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളും ഉണ്ട്. പല വെറൈറ്റിയിലുള്ള എക്സസൈസ് ചെയ്യുന്ന താരങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ബസ്സിൽ വരെ എക്സസൈസ് ചെയ്യുന്ന താരങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇവിടെ ഇതാ ബോളിവുഡ് താര റാണിയായ ശിൽപ ഷെട്ടിയാണ് ഇത്തരത്തിലൊരു വെറൈറ്റി എക്സസൈസുമായി എത്തിയിരിക്കുന്നത്. ബസ്സിൽ ആരും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് താൻ ഇത്തരത്തിൽ ബസ്സിൽ എക്സസൈസ് ചെയ്തത് എന്ന ക്യാപ്ഷനോടെയാണ് താരം ഈ വീഡിയോ പങ്കുവച്ചത്. അതുകൂടാതെ മൺഡേ മോട്ടിവേഷൻ എന്ന ക്യാപ്ഷനും ഇതിന് നൽകിയിട്ടുണ്ട്. മിക്കവാറും പല ദിവസങ്ങളും താരം ഇത്തരത്തിൽ തന്റെ ആരാധകർക്കൊരു എക്സസൈസ് മോട്ടിവേഷനുമായി എത്താറുണ്ട്. എന്നാൽ ഇത്തവണ വളരെ വെറൈറ്റി ആയി ബസ്സിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്ന താരത്തെ തന്നെയാണ് ആരാധകരും കണ്ട് ഞെട്ടിയത്. പുഷപ്സും സ്ട്രെച്ചിങ്ങും എല്ലാ തരത്തിലുള്ള വ്യായാമങ്ങളും ബസ്സിലാണെങ്കിലും താരം അടിപൊളിയായി തന്നെ ചെയ്യുന്നുണ്ട്. ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കാൻ എവിടെയാണ് സമയമെന്ന് ചോദിക്കുന്നവരുണ്ടാകും. എന്നാൽ താൻ എവിടെയായാലും ഫിറ്റ്നസിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്ന ആറ്റിറ്റ്യൂഡ് ആണ് ശിൽപ ഷെട്ടിക്ക് അതിപ്പോ ഇവിടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഇടയ്ക്കിടെ താരം തന്റെ യോഗ ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട്. ശരീരത്തിന് ഇടയ്ക്കൊക്കെ വിശ്രമം ആവശ്യമെങ്കിലും അത് പിന്നീട് അലസതയിലേക്ക് നീങ്ങരുത് എന്ന താരത്തിന്റെ പോസ്റ്റും ഒരിക്കെ വൈറലായിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോ അതിനിടയിൽ വെറൈറ്റി തന്നെയാണെന്നാണ് ആരാധകരും ഒന്നാകെ പറയുന്നത്. 46-കാരിയായ ശിൽപ ഷെട്ടി തന്റെ ശരീരവും ആരോഗ്യവും വളരെ ശ്രദ്ധയോടെ തന്നെയാണ് ഇന്നും കാത്തു സൂക്ഷിക്കുന്നത്. തന്റെ ശരീര സൗന്ദര്യത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന താരം തന്നെയാണ് ശിൽപ. 46 വയസ്സൊന്നും ആയില്ലെങ്കിലും നമ്മളിൽ പലരും തന്നെ എക്സസൈസ് എന്ന് കേട്ടാലും പുരുകും ചുളിക്കുന്നവരായിരിക്കും പലരും. അവിടെയാണ് നമ്മൾ ശിൽപ ഷെട്ടിയൊക്കെ ഒരു മോട്ടിവേഷനായി തന്നെ എടുക്കേണ്ടത്. എത്രയൊക്കെ തിരക്കാണെങ്കിലും എവിടെയാണെങ്കിലും എക്സസൈസ് വിട്ട് ഒരു പരിപാടിക്കും താരം റെഡിയല്ല. വ്യായാമം ചെയ്യാനൊക്കെ മടി പിടിച്ചിരിക്കുന്നവർക്കൊക്കെയും ശിൽപ ഷെട്ടിയെ ഒരു മോട്ടിവേഷനായി എടുക്കുന്നത് നന്നായിരിക്കും. ഞങ്ങൾ ഭയങ്കര അസ്വസ്ഥരാണ് മലയാളികൾ. ജയറാം എന്ന് പറയുന്ന നായകൻ നടൻ നമ്മൾ അദ്ദേഹത്തിന് മറ്റൊരു ലാംഗ്വേജിൽ കൊണ്ടുപോയിട്ട് കമ്പാരിറ്റീവ്ലി ക്യാരക്ടർ ഇമ്പോർട്ടൻസ് കുറവുള്ള റോൾ കൊടുക്കുമ്പോൾ ഒരു ഇല്ല, എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പഠിച്ചെടുക്കാൻ ഒരുപാട് ലേറ്റായി. പല കുഴപ്പം പിടിച്ച പ്രോജക്റ്റുകളിലേക്കും അങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വന്നു ചേർന്നു. 3 വർഷം 2019 പട്ടാഭിരാമൻ ആണ് അവസാനമായിട്ട് ഇറങ്ങിയത്. എന്ത് പറ്റി, എന്താണ് അവരെ ഗ്യാപ്പ് എടുത്തത്? എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര് അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണോ ഞാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ തന്നെ ഒരു സെൽഫായിട്ട് ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇനി കുറെ കാലത്തേക്ക് സിനിമ ചെയ്യുന്നില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഫോൺ വരുന്ന സത്യം എന്തൊക്കെയാണ്, എൻ്റെ ഓഡിയൻസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ തിരിച്ചുവെണ്ടയിലേക്ക് ദൈവം കൊണ്ട് തന്നു എന്നെനിക്ക് തോന്നി. മകളെനിക്ക് ത്രില്ലടിപ്പിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയുള്ള ഒന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ 10-34 വർഷത്തിൽ ഞാൻ ചെയ്യാത്തൊരു സബ്ജക്റ്റ്. ചക്കിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല സിനിമയിലേക്ക് വരണമെന്നോ? വരന്മാരെ ആവശ്യമുണ്ടെന്നുള്ള സിനിമയിൽ ചക്കിയാണ് ആദ്യം വിളിച്ചത്. എനിക്ക് തോന്നുന്നു 2022 ഏതെങ്കിലും ചെയ്യുന്നു. ലളിത ചേച്ചി, മീന ചേച്ചി, ഫിലോമിന ചേച്ചി, ഇങ്ങനെ ഒരു ഫുൾ ഗ്രൂപ്പ് ഉണ്ട്. അന്നൊക്കെ അവരെ നോക്കി പഠിക്കുകയായിരുന്നു. അടുത്ത ജനറേഷൻ വന്നു. ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ കാളിദാസിനോടാണ് ചോദിക്കുക. നസ്ലിൻ, പുതിയ തലമുറയിലെ ദേവിക, അവരൊക്കെ അഭിനയിക്കുന്നത് കാണാൻ ഇപ്പോഴും സത്യനന്ദിക്കാനടുത്ത് ഞാൻ പറയും, എൻ്റെ ഷൂട്ടിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. എനിക്ക് പ്രത്യേകിച്ച് പോയിട്ട് ജോലിയൊന്നുമില്ല. ഈ കുട്ടികളെ അഭിനയിക്കുന്നത് കണ്ട് പഠിക്കാമല്ലോ എന്തെങ്കിലും. അതിന് എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്.